ഗൗരിയമ്മ വിടവാങ്ങി. ഓർമ്മയായത് കേരള ചരിത്രത്തിലെ കരുത്തുറ്റ വനിത. നിയമം പഠിച്ച് വക്കീലായി രാഷ്ട്രീയത്തിലിറങ്ങിയ ഗൗരിയമ്മ ആധുനിക കേരള ചരിത്രത്തിലെ പകരക്കാരില്ലാത്ത വ്യക്തിത്വമായിരുന്നു. ഗൗരിയമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം PS ശൈല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൽ മുഖ്യമായ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് സഖാവ് ഗൗരിയമ്മ. 1987 EMS ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ ഒരംഗമായിരുന്ന ഗൗരിയമ്മ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിന്, കേരളത്തിലെ സാമൂഹ്യ ജീവിതം ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിരവധിയായിട്ടുള്ള മർദ്ദനങ്ങൾ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ക്രൂരമായ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ എന്ന ഒരു പരിഗണനയും കൂടാതെ അന്ന് പാർട്ടിയോടൊപ്പം നിന്ന് വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ശ്രീമതി ഗൗരിയമ്മ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശക്തയായ ഉരുക്കു വനിത എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ഗൗരിയമ്മയുടേത്. ഈ അവസരത്തിൽ ഗൗരിയമ്മയുടെ വിയോഗം എന്ന് പറയുന്നത് തീർച്ചയായും കേരളത്തിന് അതൊരു തീരാനഷ്ടമാണ്. അതോടൊപ്പം ഗൗരിയമ്മയെ പറ്റി പറയുമ്പോൾ ഗൗരിയമ്മയുടെ ഒപ്പം വയ്ക്കാവുന്ന വേറൊരാൾ അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഞാനെല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ആണ് ഈ പാർട്ടിയിലേക്ക് വരുന്നത്, പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ഗൗരിയമ്മ എന്നുള്ളത് ഒരു ആവേശമായിരുന്നു. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഗൗരിയമ്മയുടെ നിര്യാണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത ഒരു വിടവാണ്. തീർച്ചയായും ഗൗരിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ പെൺകരുത്തിന് ലൈഫ് കൊച്ചിയുടെ ആദരാഞ്ജലികൾ. ഞാൻ സിമി ബിജു, ലൈഫ് കൊച്ചിയുടെ പുത്തൻവലിക്കര റിപ്പോർട്ടർ.